ജീവിക്കുന്ന നാടിന്റെയും ജനതയുടെയും ചരിത്രത്തിന്റെയും തിളച്ചുമറിയുന്ന തീവ്രാനുഭവങ്ങളുടെ നാവായി തീർന്ന വിപ്ലവ കവിയാണ് ഓർമ്മയായത്. ഗദറുടെ മുഴക്കമുള്ള ശബ്ദം ഇനിയും മനസ്സുകളിൽ വിപ്ലവാഗ്നി ജ്വലിപ്പിക്കും. എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി 1975 കനറ ബാങ്കിൽ ജോലി നേടിയിട്ടും ജീവിത ഭദ്രതയുടെ ശീതിലമയിൽ മയങ്ങാനല്ല ഗദ്ദർ എന്ന മനുഷ്യസ്നേഹി തീരുമാനിച്ചത്. 1980 മുതൽ CPIML പ്രവർത്തകനായി മാറിയ അദ്ദേഹം തീവ്ര വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സാംസ്കാരിക മുന്നണിയിലാണ് തന്റെ ഇടം കണ്ടെത്തിയത്. തെലങ്കാനയിലെ ജനനാട്യ മണ്ഡലിയുടെ സ്ഥാപകനായിരുന്നു ഗദ്ദർ. കവിത അദ്ദേഹത്തിന് മറ്റു പലതുമായിരുന്നു. വർഗചൂഷണം എന്ന തീവ്രമായ പ്രശ്നം പോലെ തന്നെ ജാതി വിവേചനവും അദ്ദേഹം കവിതയിലൂടെ നിരന്തരം ഉയർത്തി. അർദ്ധനഗ്നനായി നടന്ന് കയ്യിൽ ഒരു ഉടുക്കുമായി തന്റെ കവിത കൊട്ടിപ്പാടി നാടെങ്ങും ആയിരങ്ങളെ മനുഷ്യ സ്നേഹത്തിന്റെ തീ പിടിപ്പിച്ചു. വരുന്ന വഴി അറിയിക്കാൻ കഴുത്തിൽ ചെണ്ട കെട്ടിത്തൂക്കി നടക്കണമെന്ന ദളിതർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമം സ്വയം ഏറ്റുവാങ്ങിയാണ് ഗദ്ദർ ലോകം മുഴുവൻ സഞ്ചരിച്ചത്. ചടുലമായ ദ്രാവിഡ താളത്തിന്റെ അകമ്പടിയോടെ അദ്ദേഹം കൊട്ടിപ്പാടിയ കവിതകളും പാട്ടുകളുമെല്ലാം സംവാദാത്മകമായിരുന്നു. ചോദ്യങ്ങളും ആക്ഷേപഹാസ്യവും അനാപദേശവും നിറഞ്ഞ ഒരു വിനിമയ രൂപമായിരുന്നു ഗദ്ദറിന് കവിത. എല്ലാ പിന്തിരിപ്പൻ ശക്തികളെയും സവർണ മേധാവിത്വത്തെയും ഭരണകൂട ശക്തികളെയും ഉരുക്കിന്റെ കണ്ഠമുള്ള ഈ പടപ്പാട്ടുകാരന്റെ ഉജ്ജ്വല ശബ്ദം വിറകൊള്ളിച്ചു. ഇനിയും ആ ശബ്ദം അടിച്ചമർത്തപ്പെട്ടവന്റെ ഹൃദയങ്ങളിൽ തീ പടർത്തിക്കൊണ്ടിരിക്കും.